അസ്സലാമു അലൈക്കും കൂട്ടുകാരെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസി സ്ട്രീംസ് കിച്ചൻ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നൊരു ഔട്ടിങ്ങിനായിട്ട് പോകാനായിട്ട് ഇതേ ഞാൻ റെഡിയായി. മക്കൾ ഇക്കായിക്ക് റെഡിയായിട്ടുണ്ട്. മക്കൾ ഒരാൾ റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഇക്കായി മുന്നേച്ചും കൂടി താഴത്തോട്ട് പോയി. അപ്പോൾ നമുക്ക് ഇന്ന് എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഇന്നത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ ആരും ഇറങ്ങി അങ്ങോട്ട് പോകില്ലേ. അപ്പോൾ ഇവിടെ ഒരു ചെടിയൊക്കെ നിൽക്കുന്ന പ്ലേസ് ഇല്ലേ, ഇവിടെ ഞാൻ അവിടെ ഒരു അതിൻ്റെ ഒരു ആഗ്രഹം പറയുമായിരുന്നു അപ്പിനോട്. എന്നിട്ട് എവിടെ ഇവിടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹം ഇരുന്നല്ലേ അപ്പി. ഞാനെപ്പോഴും ഞാൻ റിയാദിൽ വന്ന കാലം മുതൽ ആഗ്രഹിക്കുന്നതാണ്. പക്ഷെ ഇവിടെ വണ്ടി നിർത്താൻ പോലും പറ്റാത്തൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ളൊരു പ്ലേസാണ് ഇത്. എന്ത് രസം കാണാൻ. ഇത് ഞങ്ങളുടെ സ്ഥിരം പ്ലേസാണ് കേട്ടാ. ഇതാണ് കിങ് അബ്ദുള്ള പാർക്ക് അല്ലേ അപ്പി. കിങ് അബ്ദുള്ള അല്ലേ. മക്കളത് ഈ മുമ്പോട്ട് പോയിട്ടാ. ഈ ബാക്കിൽ കാണുന്നത് ഈ കാണുന്നത് മല സ്റ്റേഡിയം കേട്ടോ, കളിയൊക്കെ നടക്കുന്ന സ്റ്റേഡിയം. ഇവിടെ ഈ വഴിയോര കച്ചവടക്കാരൊക്കെ ഉണ്ട് കേട്ടോ. അവരാണിത് ഈ സാധനങ്ങൾ നമുക്ക് ഇരിക്കുന്ന കോച്ചി, അതുപോലെ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ, ഇതൊക്കെ ഇത് വിൽക്കുന്ന സ്ഥലം. അപ്പോൾ ഒരുപാട് സ്ത്രീകൾ, അറബ് സ്ത്രീകൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട് ബലൂണുകൾ. ഞങ്ങൾ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ എപ്പോഴും സ്ഥിരമായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ പുറത്ത് ഈ മരച്ചോട്ടിലാണ് കൂടുതലും ഞങ്ങൾ ഇരിക്കാറുള്ളത്. അതെ, പാർക്കിൽ വന്നിട്ട് മുകളിലേ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. ക്യൂവിലാണ്. അപ്പോൾ ഞങ്ങളത് എൻട്രൻസിൻ്റെ വാതിക്കലാണ് നിൽക്കുന്നത്. ഞങ്ങൾ ഇനി ടിക്കറ്റൊക്കെ എടുത്ത് മുകളിൽ വരാൻ വെയിറ്റ് ചെയ്യണം. എത്ര രൂപയാണ് എൻട്രൻസിലോട്ടൊക്കെ കയറിയത്. ഇവിടെയൊക്കെ ഭയങ്കര ക്രൗഡാണ് കേട്ടോ, ഭയങ്കര തിരക്കും. നോക്കിക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ നല്ല ഭംഗിയാണ്. കളിക്കാനുള്ള സ്ഥലമൊക്കെയാണ് കേട്ടോ നമ്മളങ്ങോട്ട് ഇങ്ങനെ നടത്തുകയാണ്. നമുക്ക് ഇരിക്കാനുള്ള സ്ഥലമൊക്കെ നോക്കി. ഭയങ്കര രസമുള്ളൊരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ഇക്കയും കൂടി ഇവിടെ വന്നതിന് മുമ്പ് റീൽസൊക്കെ എടുത്തിട്ടുണ്ട്. അറബ്സൊക്കെ അധികം ഇഷ്ടം പോലെ ഉണ്ട്. ഫോട്ടോ കണ്ട കുട്ടികളൊക്കെ വന്നിരുന്ന് ഇവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണം. മാപ്പിയും മേർക്കുട്ടനും കൂടി ഫ്രണ്ടേ പോയി. ഞാനും എൻ്റെ മുന്നേച്ചും കൂടി ഇങ്ങനെ നടക്കുന്നതേ ഉള്ളൂ കേട്ടോ. ഞങ്ങളിങ്ങനെ പതുക്കെ പതുക്കെ അങ്ങനെ നടക്കുകയാണ് ഇവിടുത്തെ കാഴ്ചയൊക്കെ കണ്ടിട്ട്. ബാക്കി മാർക്കുട്ടൻ്റെ ഫ്രണ്ടേ പോയി. നല്ല രസമില്ലേ ഇവിടെ കാണാനൊക്കെ. ട്രെയിൻ വരുന്ന കളിപ്പാട്ടങ്ങളൊക്കെ കുട്ടികളെ പാട്ടൊക്കെ കാണാനായിട്ട് മാറും കൂടെ. ഇവിടെ ഒരു പ്ലേസൊക്കെ കിട്ടി. അവിടെ നമുക്ക് ഇരിക്കാനുള്ള കാർപ്പറ്റൊക്കെ ഇരിക്കണം കേട്ടോ. ഞങ്ങളിനി ഇവിടെ ഇരിക്കാൻ പോവുകയാണ്. അവിടെ വാട്ടർ ഡാൻസ് ഉണ്ടെന്ന് പറയാനുണ്ട്. ഞങ്ങളൊന്ന് പോയി നോക്കാമെന്നും പറഞ്ഞ് ഇത്രയും നേരം ഇവിടെ ഇരുന്നിട്ട് പോയി നോക്കാമെന്നും പറഞ്ഞാണ് ഞങ്ങളിവിടെ ഇരിക്കുന്നത്. അപ്പം ഇക്കൊരു ക്ലാസ് ഉണ്ട്. അപ്പം ഇക്ക ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പോവുകയാണ്. ഞങ്ങളൊക്കെ ജ്യൂസ് ചിപ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. പലതരത്തിലുള്ള ചായ മുന്നേച്ച് ഉണ്ടാക്കി വെച്ചാണ് മറന്നു മേടിക്കാനായിട്ട്. പാവം കൊച്ചിനത് ഭയങ്കര സങ്കടമായി. അപ്പോൾ ഇത് ജ്യൂസും ചിപ്സിലൊക്കെ ഒതുക്കാമെന്ന് വിചാരിച്ചു. അവിടെയാണ് നമ്മുടെ വാട്ടർ ഡാൻസ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അവിടെ അടുത്ത് നിന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാവേ. നമ്മൾ നേരത്തെ കണ്ട ട്രെയിനാണ് കേട്ടോ കറങ്ങി പോണത്. പിന്നെ കറങ്ങി ഇങ്ങനെ ഈ പാർക്ക് ഫുള്ള് ചുറ്റിയടിച്ച് വരിക. ഇവിടെ ഫുള്ള് പിള്ളേരെയൊക്കെ കാണിച്ചു കൊടുക്കും.
നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെയാണ്. നമുക്ക് വാട്ടർ ഡാൻസ് നടക്കുന്ന ഏരിയയിലേക്ക് പോവാം. അവിടെ ഭയങ്കര തിരക്ക് ഒച്ചയും ബഹളമൊക്കെയാണ്. നമുക്ക് എത്രത്തോളം വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ നോക്കട്ടെ. ഇവിടെ ഒരു ഈത്തപ്പന തോട്ടമാണ് കേട്ടോ ഇപ്പം കാണുന്നത്. കുറേ ഈത്തപ്പനകളൊക്കെ ഉണ്ട്, നിറച്ച് ഈന്തപ്പനകൾ. ഇവിടെ അതിൻ്റെ ചുവട്ടിലൊക്കെ ആൾക്കാർ വന്നിരിപ്പുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലമാണിത്. ഞങ്ങൾ നേരത്തെ വാട്ടർ ഡാൻസ് കാണാൻ നിന്ന സ്ഥലത്ത് നിന്നും മാറിയത് ഇപ്പുറത്തെ സൈഡിൽ വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇപ്പം ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ഫുൾ സൈഡ് കാണാൻ പറ്റും. അപ്പം അതുകൊണ്ടാണ് ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കണത്. ഇനിയിപ്പോൾ വാട്ടർ ഡാൻസ് ഒക്കെ ഇപ്പോൾ തുടങ്ങുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഞങ്ങളെന്തായാലും ഇവിടെ ഇങ്ങനെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്യണം ഞാനും മുന്നേച്ചും കൂടി. ഇവിടെ ഒരു കഫറ്റേരിയ ഉണ്ട് കേട്ടോ. അത് ആൾക്കാർ നിന്നിട്ട് കോഫിയും ചെറിയ ചെറിയ സ്നാക്സൊക്കെ വാങ്ങിക്കുന്നുണ്ട്. ഞങ്ങളപ്പോൾ അതേ വാട്ടർ ഡാൻസൊന്നും കണ്ടില്ല, ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനിയിപ്പോൾ തുടങ്ങിയാണെങ്കിൽ വരാം എന്ന് വിചാരിച്ച് ഇക്കായൊക്കെ ഇരിക്കണടുത്ത് പോയി ഇരിക്കാമെന്ന് വിചാരിച്ചത് ഞങ്ങൾ തിരിച്ചു പോയിരുന്നു. ഇവിടെ ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥലമുണ്ട് കേട്ടോ. അത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് കെട്ടിടമൊക്കെ. അവിടെ പോയി ഇരിക്കാമെന്നാണ് മുന്നാഴ്ച പറയണം. അപ്പോൾ ഞങ്ങളത് ഇപ്പോൾ മുന്നാഴ്ച പറഞ്ഞ് വേണ്ട, അവിടെ ഇരിക്കേണ്ടത്, ഇവിടെ ഇരിക്കാമെന്ന് പറഞ്ഞു. ഇവിടെ ഒരു ക്ലോക്ക് ടവർ പോലെയൊക്കെ ഒരു ചെറിയ ക്ലോക്ക് ടവറൊക്കെ കാണുന്നു. മുന്നാഴ്ചന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് വന്നാട്ടോ ഞാനിവിടെ. അത് ഇവിടെ നിറയെ ശവന്നാറി പൂക്കളില്ലേ, നമ്മളവിടെ ശവന്നാറി പൂക്കളെന്ന് പറയും. അത് ഇവിടെ നിറച്ച് നിൽക്കണ്ട കേട്ടോ. നല്ല ഭംഗിയുണ്ട്, നിറയെ പൂക്കളൊക്കെ ആയിട്ട് നിൽക്കണാണ്. കുട്ടികളൊക്കെ കളിക്കുന്ന ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ലൈറ്റുകൾ ഇങ്ങനെ കിടന്ന് കത്തണ കാണാനായിട്ട്. ഇതിൻ്റെ അകത്ത് ആൾക്കാർ ഇരിപ്പുണ്ട്, കുറേ ആളുകളൊക്കെ ഇങ്ങനെ ഇരിപ്പുണ്ട്. ഞങ്ങളപ്പോൾ അതേ വാട്ടർ ഡാൻസ് കാണാൻ പറ്റാത്തൊരു വിഷമത്തിൽ തിരിച്ചു പോവുകയാണ്. ഇനി തുടങ്ങാമെന്നൊന്നും അറിയില്ല. എനിക്ക് ഒന്നിനെ ഇവിടെ 8:30 വരെ ഉള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ സമയം 9 മണിയാകുമ്പോൾ പോകുന്നു. നമ്മുടെ നാട്ടിൽ ഇങ്ങനത്തെ ഒരു പാർക്കൊക്കെ നമുക്ക് മനസ്സിൽ പോലും വിചാരിക്കാൻ പറ്റില്ല അല്ലേ. അപ്പം അവിടെയൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ നടക്കും, നമുക്ക് ഇതുപോലെ സ്വാതന്ത്ര്യമായിട്ടൊക്കെ ഒന്ന് പോയിരിക്കാനോ ഒന്നും പറ്റില്ല. അവിടെ കമൻ്റ് അടിക്കാനും ആൾക്കാരുടെ ബഹളമായിരിക്കും, ഇല്ലാത്ത അനാശാസ്യങ്ങളൊന്നും ഉണ്ടായില്ല അവിടെ. ഇവിടെ കുട്ടികൾ കളിക്കുന്ന ഏരിയൊക്കെയാണ് കേട്ടോ. ഞങ്ങളുടെ ഗെയിംസൊക്കെ കളിക്കാനുള്ള ഓരോരോ നല്ല ഭംഗിയുള്ള ഒരു സായന്നമായിരുന്നു. നമുക്ക് വാട്ടർ ഡാൻസ് കാണാൻ പറ്റിയില്ല, അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇൻഷാല്ല ഇനി വരുമ്പോൾ കാണാം. ട്രെയിനിലല്ലേ നമ്മുടെ വാതിക്കൽ കൂടി തന്നെ വന്നു കേട്ടോ. നമ്മുടെ ട്രെയിനിലെ കുട്ടികൾ പാട്ടൊക്കെ പാടി പോവുകയാണ്. അവസാനം എന്തേ, നമ്മുടെ വാട്ടർ ഡാൻസ് വീണ്ടും തുടങ്ങി കേട്ടോ. ഞങ്ങളത് സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ല കുട്ടികൾ ഇവിടെ പട്ടമൊക്കെ പുറത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒരു ശ്രമം കൂടി നടത്തിയാണ് നമ്മുടെ വാട്ടർ ഡാൻസ് ഇതേ വീണ്ടും തുടങ്ങി. നമുക്ക് ഒന്നും കൂടി പോയി ശ്രമിച്ച് നോക്കാൻ കിട്ടുമോ ഇല്ലയോ. ഞാൻ ഏകദേശം വാട്ടർ ഡാൻസിൻ്റെ അടുത്ത് എത്തിയിട്ടാ. ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോഴത്തേക്കും ഇത് നിന്ന് പോവാന്നറിയില്ല. സൗണ്ടൊക്കെ ശരിയായി വരുന്നതേ ഉള്ളൂ, സാ സർജറിയൊക്കെ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്, സൗണ്ട് സംസാരിക്കുമ്പോഴത്തേക്ക് എല്ലാവരും ഓർക്കും ഇവരെന്താ ഇങ്ങനെ സംസാരിക്കണമെന്ന്. അപ്പോൾ ആ സർജറിയുടെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇത്രയും നേരം ഇവിടെ വന്നിരുന്നപ്പോൾ ഉണ്ടായൊരു അനുഭവം, ഇപ്പോൾ ഇത്രയും നേരം ഒന്നല്ല ഞാനിവിടെ അൽഹംദില്ല. ഈ ഒരു 18 ആം തീയതി വരുമ്പോഴത്തേക്കും ഏകദേശം ഒരു 17 വർഷവും ഞാനിവിടെ എത്തിയിട്ട്. അപ്പോൾ ഇവിടെ എപ്പോഴും നമ്മൾ ഓരോ പാർക്കിലൂടെയൊക്കെ പോയിരിക്കുമ്പോൾ നമുക്ക് മറ്റുള്ളവർ നമ്മളിലേക്ക് ഇറങ്ങി വരാൻ ശ്രമിക്കാറില്ല. നമുക്കിവിടെ വന്നിരുന്ന ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് കഴിക്കുക. ഇവിടെ ഫാമിലീസൊക്കെ അങ്ങനെ തന്നെ വരുന്നത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി വരുന്നു, അവരിവിടെ ഇരുന്ന് കഴിക്കുന്നു, അവർ ഭാര്യയും ഭർത്താവുമൊക്കെ സംസാരിച്ചിരിക്കുന്നു, അവർ മക്കളൊക്കെ ഇവിടെ കളിയിലൊക്കെ മുഴുകി എൻജോയ് ചെയ്യുന്നു. നമ്മളിലേക്ക് ആരും വരില്ല. നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ നിന്ന് വന്നിരിക്കാൻ പറ്റുമോ? അതാണ് ഇവിടുത്തെയും നമ്മുടെ നാട്ടിലെയും തമ്മിലുള്ള ഒരു വ്യത്യാസം. അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു അനാശാസ്യങ്ങളൊക്കെ ഉണ്ടാവും, ഒന്നെങ്കിൽ നമ്മളെ ശല്യം ചെയ്യാൻ ആരെങ്കിലും വരും, അല്ലെങ്കിൽ വെള്ളമടിക്കാർ ഏതെങ്കിലും ഒരു രീതിയിൽ. അപ്പോൾ ഇവിടെ ഒരു നല്ലൊരു സായനായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ ഇക്കൈ മക്കളൊക്കെ ഒന്നിച്ച് വാട്ടർ ഡാൻസ് നല്ല പോലെ ഒന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് ഫൗസി സ്ട്രീംസ് കിച്ചണിലൂടെ കാണാം. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ.